മനീഷ്പുറുമായിട്ട് ബന്ധമുള്ള ഹൈവേയില് സൂര്യയുടെ ഒരു ഡാബ ഉണ്ടായിരുന്നു. ആ ഡാബയിലെ ആഹാരം നല്ല രുചിയുള്ളതായിരുന്നു. അതുകൊണ്ട് ആ ഡാബയില് ആൾക്കൂട്ടം എപ്പോഴും കാണുമായിരുന്നു. അല്ല, ഇത് കൊള്ളാലോ. എന്താ പൊണ്ണു ചേട്ടാ, എന്താ രുചിയില്ല ഭക്ഷണമോ ഉണ്ടാക്കരുത്? ഇത്തന രുചിയില്ല ഭക്ഷണം നാ മുൻപ് കണിച്ചതേ ഇല്ല. താങ്ക്യൂ ഫോർ ഡിലീഷ്യസ് ഫുഡ് അങ്കിൾ. ഇത് കൊള്ളാലോ, നീ നല്ല ഭംഗിയായിട്ടാണല്ലോ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. ഇതെല്ലാം എന്റെ സുഹൃത്താണ് എനിക്ക് പഠിപ്പിച്ചു തന്നത്. ഇത് കണ്ടില്ലേ എന്റെ സുഹൃത്ത്, യു ഡിക്ഷണറി ആപ്പ്. ഇതിനെ മൊബൈൽ ഫോണിലോട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ഇംഗ്ലീഷിലെ പ്രയാസമുള്ള വാക്കുകൾക്ക് അർത്ഥം കണ്ടുപിടിക്കാൻ പറ്റും. യു ഡിക്ഷണറി ആപ്പും കൊണ്ട് ഇംഗ്ലീഷിൽ നിന്നും മലയാളത്തിലേക്ക് വാക്കുകൾ മാറ്റാൻ, അതായത് ട്രാൻസ്ലേഷനും ചെയ്യാൻ കഴിയും. നിങ്ങൾക്കറിയാമോ, ഈ ആപ്പില് ഒരു ആഹാ മോമെന്റ് ഫീച്ചറും ഉണ്ട്. ഇതില് എന്നും വേണമെങ്കിൽ പുതിയ വീഡിയോ നമുക്ക് കാണാം, എന്നിട്ട് സംസാരിക്കാൻ പ്രാക്ടീസും ചെയ്യാം. ഇത് ശരിക്കും നല്ലൊരു കാര്യമാണ്. ഈ ആപ്പ് ഇനി ഞാനും ഡൗൺലോഡ് ചെയ്യും. സൂര്യയുടെ ഡാബയില് ദിവസവും ഒരു ട്രക്ക് വരുമായിരുന്നു. ആ ട്രക്കിന്റെ ഉടമസ്ഥൻ ഷൈന്യു സ്വയം ട്രക്കില് ശർക്കര നിറച്ച് ടൗണിൽ അതിനെ വിൽക്കാൻ കൊണ്ടുപോകുമായിരുന്നു. ശർക്കര കാരണം അയാളുടെ തുണിയെല്ലാം അഴുക്കാകുമായിരുന്നു. പക്ഷേ അയാൾക്ക് അയാളുടെ കട്ടിയുള്ള താടിയും മീശയും പിന്നെ ശരീരത്തിനോട് ഒരുപാട് അഹങ്കാരം ഉണ്ടായിരുന്നു. മീശ ഉണ്ടെങ്കിൽ അത് ചുന്നുലാലിന്റെ മീശ പോലെ ഇരിക്കണം, ഇല്ലെങ്കിൽ അത് പാടില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ദബംഗ് ഷൈന്യു ചെറിയ ചെറിയ കാര്യത്തിന് ദേഷ്യപ്പെടുമായിരുന്നു. ഡാബയിൽ വെച്ച് മറ്റുള്ള ആൾക്കാരുമായിട്ട് വഴക്കുണ്ടാക്കാൻ തുടങ്ങി. എടാ എലിയേ, ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് എങ്ങനാടാ നീ ഇപ്പൊ കേറിയിരുന്നത്? അതെ, എന്റെ അടുത്തൊന്നും ഇങ്ങനെ സംസാരിക്കരുത്. ഞാനിവിടെ കൊറേ നേരമായിട്ട് ഇരിക്കുകയാണല്ലോ. എന്നോടാണോ വഴക്കിടാൻ വരുന്നത്? ഇതിനുള്ള ആരോഗ്യമൊക്കെ നിനക്കുണ്ടെന്ന് ഉറപ്പാണോ? എനിക്ക് ഒരു മിനിറ്റ് മതി നിന്നെ ചവിട്ടി മെതക്കാൻ. പോയിരുന്നു പോകാൻ. ചൈന്യു ഡാബയിലുള്ള പല വസ്തുക്കളും തകർത്ത് കളയുമായിരുന്നു. പക്ഷേ സൂരി ചൈന്യു കാരണം ഉണ്ടായ നഷ്ടങ്ങളുടെ കണക്ക് ചോദിക്കുമ്പോ അയാൾ സൂര്യയെ തന്നെ വരട്ടാൻ തുടങ്ങി. എന്നോടാണോ ഇതിനുള്ള കാശ് മേടിക്കുന്നത്? ആഹാ, അതിനുള്ള ധൈര്യം വെക്കാൻ നിന്നിലുണ്ടോ? കൊള്ളാമല്ലോ. എന്നാ പിന്നെ ഞാൻ നിന്റെ ഡാബ മുഴുവനെ തല്ലി തകർക്കാം. ആണോ നിനക്ക്? ട്രക്ക് ഡ്രൈവർ ഷൈന്യു ഉണ്ടാക്കുന്ന പ്രശ്നം കാരണം ആൾക്കാര് ആഹാരം കഴിക്കാൻ സൂര്യയുടെ ഡാബയില് വരാതെയായി. കണ്ടില്ലേ, ഷൈന്യു വന്നു. ഇവിടുന്ന് നമുക്ക് പോകാം. വരൂ, നമുക്ക് വേറെ ഏതെങ്കിലും ഡാബയിൽ പോയി കഴിക്കാം. ഇവിടെ നിന്നാ പിന്നെ ഷൈന്യു വെറുതെ വഴക്കിടാൻ വരും. ആ, നമുക്ക് പോകാം. ഷൈന്യു കാരണം സൂര്യയുടെ വ്യവസായത്തില് നഷ്ടം വന്നു. അതുകൊണ്ട് സൂര്യ അയാളോട് ഡാബയിലേക്ക് ഇനി വരണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഷൈനു അത് കേൾക്കാൻ കൂട്ടാക്കിയില്ല. ഈ ഷൈനുവിനെ ഡാബിൽ നിന്ന് ഓടിക്കാൻ ഒരു വഴിയേ ഉള്ളൂ. ഞാൻ ഇവന്റെ ലോറിയുടെ ടയറെല്ലാം പഞ്ചറാക്കി കഴിഞ്ഞാൽ പിന്നെ ഷൈനു ശരിക്കും ഒന്ന് വിഷമിക്കും. നീ എല്ലാ ദിവസവും ലോറിയുടെ ടയർ ഇങ്ങനെ പഞ്ചറായ ഈ ഡാബയിലോട്ടുള്ള അവന്റെ വരവ് അതോടുകൂടി അങ്ങ് നിൽക്കും. സൂര്യ ട്രക്കിന്റെ ടയർ പഞ്ചറാക്കാൻ തുടങ്ങി. പക്ഷേ ആ സമയത്ത് ഇത് ചെയ്യുന്ന ഷൈനു കണ്ടു. എന്നെ ബുദ്ധിമുട്ടിക്കാനല്ലേ ലോറിയുടെ ടയർ ഇങ്ങനെ പഞ്ചറാക്കുന്നത്? എടാ മിട്ടി, ഇനി ഇങ്ങനെ കാണും നീ ചെയ്യുന്ന ഞാൻ കണ്ടാൽ നിന്റെ ഡാബ ഇവിടുന്ന് വേരോടെ പിഴുതെറിഞ്ഞ് ഞാൻ കളയും. അങ്ങനെ സൂര്യക്ക് ഒരു കാര്യം മനസ്സിലായി, മഴ കിട്ടിട്ടൊന്നും അവിടുന്ന് ഷൈനുവിനെ ഓടിക്കാൻ കഴിയില്ലെന്ന്. ഇന്ന് അയാള് ഒരു ദിവസം ഡാബയ്ക്കകത്ത് ഒരുപാട് ശർക്കരയും പിന്നെ കൊറേ തേനും കൊണ്ടുവന്ന് ഇവിടെ തുറന്നു വെച്ചു. അത് കാരണം ഡാബയ്ക്കകത്ത് ഒരുപാട് ഈച്ചകൾ വരാൻ തുടങ്ങി. ഷൈനു അവിടെ എത്തിയപ്പോ ശർക്കര പുരണ്ട അഴുക്കായ അയാളുടെ തുണിയിലെല്ലാം ഈച്ച പൊതിയാൻ തുടങ്ങി. കട്ടിയുള്ള താടിയും മീശയ്ക്കകത്ത് കയറി അയാളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. അല്ല, എന്താ ഇത്? ഈ ഈച്ചയെല്ലാം എന്റെ താടിയും മീശയ്ക്കകത്ത് കയറിയല്ലോ. ഇത്രയും ഈച്ചകൾ എവിടുന്നാ വന്നത്? നല്ലോണം ദേഷ്യം വന്നപ്പോ ഷൈനു സൂര്യയെ വരട്ടാൻ തുടങ്ങി. സൂരി, നിന്റെ ഡാബയിൽ നിന്ന് ഈ ഈച്ചകളെ പുറത്താക്ക്. ഷൈനുലാൽ, ഈച്ചകളാണ്, മനുഷ്യരല്ല ഇതുങ്ങളെ ഇങ്ങനെ വരട്ടി ഓടിക്കാൻ. ശർക്കര ഉള്ള സ്ഥലത്തല്ലേ ഇതുങ്ങളെല്ലാം പോകൂ. നീ ഈ ഈച്ചകൾ ബുദ്ധിമുട്ടാണെങ്കി ആ മീശ അങ്ങ് വടിച്ചു കള, ഇല്ലെങ്കിൽ ട്രക്കിനകത്ത് ശർക്കര കൊണ്ടുവന്നത് നിർത്ത്, മനസ്സിലായോ? ഷൈനു ഈച്ചകളെ കൊല്ലാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷെ അയാൾ ഈച്ചകളെ കൊല്ലും തോറും
ദിവസവും അതിങ്ങളുടെ എണ്ണം കൂടി വന്നോണ്ടിരുന്നു. സൂര്യ പ്രയോഗിച്ച ഈ ബുദ്ധി ഫലിച്ചു. എന്നിട്ട് തളർന്ന ഷൈനു ആ ഢാബയിലേക്കുള്ള വരവും നിർത്തി. അതിനുശേഷം സൂര്യയുടെ ഢാബയില് പഴയതുപോലെ ആൾക്കാർ വരാൻ തുടങ്ങി. അങ്ങനെ സൂര്യയുടെ ഢാബ ഒരിക്കൽ കൂടി പച്ച പിടിച്ചു. ഈ കഥയില് നമ്മൾക്ക് പഠിക്കാൻ കഴിയുന്ന കാര്യം, സ്വന്തം ബലത്തില് ആൾക്കാരെ അഹങ്കരിച്ചിട്ട് മറ്റുള്ളവരെ തരം താഴ്ത്തി കാണിക്കുന്നത് ശരിയായ കാര്യമല്ല. ചിലപ്പോഴൊക്കെ നല്ല ബല ഉള്ള ആൾക്കാർക്കും ചെറിയൊരു കാര്യമായാലും വളരെ പ്രയാസമായിട്ട് തോന്നും. എന്തായാലും ഒരു മനുഷ്യന് അയാളുടെ ബുദ്ധി ഉപയോഗിച്ചാൽ ഏതൊരു വലിയ പ്രശ്നത്തെയും തടുക്കാൻ കഴിയും. ഞാൻ ഷൈനി. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യണം. കൂട്ടുകാരോട് പറയാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.